പരസ്പരം സ്നേഹമുണ്ടാകാൻ, ഐക്യമുണ്ടാകാൻ, പരസ്പരം ചേർന്ന് നിൽക്കാനുള്ള ആത്മീയ പരിഹാര മാർഗങ്ങൾ പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പരസ്പരം വേർപിരിക്കുന്ന ചില അമലുകളെ കുറിച്ചാണ്. സ്നേഹിക്കുന്ന ആളുകളെ, അതുപോലെ ചേർന്ന് നിൽക്കുന്ന ആളുകളെ, അവരെ നമ്മൾ വേർപിരിക്കുന്ന ചില ടിപ്സുകളാണ്, ആത്മീയമായ പരിഹാര മാർഗങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ഇൻട്രൊഡക്ഷൻ മാത്രം കേട്ടു പോകരുത്, മുഴുവനായും നിങ്ങൾ കേൾക്കുമ്പോഴാണ് ഈ വിഷയത്തിൻ്റെ ആകത്തുക നിങ്ങൾക്ക് മനസ്സിലാവുക. കേൾക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. അല്ലാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅത്ബാഇഹി അജ്മഈൻ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ. എല്ലാവിധ ഖൈറും ബറക്കത്തും സന്തോഷവും സമാധാനവും അള്ളാഹു നമുക്ക് നൽകട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു റാഹത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അമീൻ ബി റഹ്മതിക യാ അർഹമർ റഹീം. പല ആളുകളും മഹബ്ബത്തിൻ്റെ, സ്നേഹത്തിൻ്റെ അമലുകൾ, ദിക്കുറുകൾ, ആയത്തുകൾ, സൂറത്തുകൾ ചോദിച്ചിട്ട് പലപ്പോഴും സമീപിക്കാറുണ്ട്, വിളിക്കാറുണ്ട്, മെസ്സേജ് വിടാറുണ്ട്. അതായത്, ഉസ്താദെ എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ്, അവളെനിക്ക് കെട്ടിയാൽ കൊള്ളാമെന്നുണ്ട്, അവളെ കല്യാണം കഴിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവളെനിക്ക് ലഭിക്കാൻ ഞാൻ എന്ത് ദിക്കറാണ് ചൊല്ലേണ്ടത് എന്ന് ചോദിച്ച് വിളിക്കുന്നവരുണ്ട്. അതുപോലെ, ഉസ്താദെ എനിക്കൊരു പയ്യനെ ഇഷ്ടമാണ്, അവനെ കല്യാണം കഴിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്, അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ അവനെ സ്വന്തമാക്കാൻ ഞാൻ എന്ത് ആയത്താണ് ഓതേണ്ടത് എന്ന് ചോദിച്ച് വിളിക്കുന്നവരുണ്ട്. അതുപോലെ, ഉസ്താദെ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഞാനുമായി പിണങ്ങിയിട്ട് 3 വർഷമായി, ആദ്യമൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല സ്നേഹത്തിൽ ഞങ്ങൾ സ്വർഗതുല്യമായി ജീവിച്ചിരുന്നവരാണ്, പക്ഷേ ഇപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് എന്നെ വേണ്ട, ഞാൻ വിളിച്ചിട്ട് അവൾ ഫോൺ എടുക്കുന്നില്ല, അവൾ എൻ്റെ വീട്ടിലേക്ക് വരുന്നില്ല, ഞാൻ വല്ലാതെ തകർന്നു പോയിരിക്കുകയാണ്, എൻ്റെ മക്കളെ പോലും എനിക്ക് കാണിച്ചു തരുന്നില്ല, എൻ്റെ പ്രിയപ്പെട്ടവളുടെ മനസ്സ് മാറാൻ, അവൾക്ക് എന്നോട് സ്നേഹം ലഭിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്ന സഹോദരങ്ങളുണ്ട്. അതുപോലെ എൻ്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചു പോയിരിക്കുകയാണ്, എനിക്കും എൻ്റെ മക്കൾക്കും ആരുമില്ല, എൻ്റെ ഭർത്താവിൻ്റെ മനസ്സൊന്നും മാറിയിട്ടെ, എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഒന്ന് തിരിച്ചു വരാൻ ഞാൻ എന്ത് ആയത്താണ്, എന്ത് സൂറത്താണ് ഓതേണ്ടത്, എന്ത് മാർഗമാണ് ഞാൻ സ്വീകരിക്കേണ്ടത്, എന്ത് അമലാണ് ഞാൻ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചു വിളിക്കുന്ന ധാരാളം ആളുകളുണ്ട്. പലപ്പോഴും പല സന്ദർഭങ്ങളിലും നമ്മൾ പല മഹബത്തിൻ്റെ, സ്നേഹമുണ്ടാകാനുള്ള ദിക്റുകൾ പറഞ്ഞിട്ടുണ്ട്, ഇസ്മുകൾ പറഞ്ഞിട്ടുണ്ട്, ആയത്തുകൾ പറഞ്ഞിട്ടുണ്ട്, സൂറത്തുകൾ പറഞ്ഞിട്ടുണ്ട്, മറ്റ് പല മാർഗങ്ങളും നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പരസ്പരം ഇണക്കമുണ്ടാകാനുള്ള അമലുകളെ കുറിച്ചല്ല, പരസ്പരം വേർപിരിയാനുള്ള അമലിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വേർപിരിയുക എന്നുള്ളത് മഹബത്ത് പോലെയല്ല, ഗൗരവമുള്ള വിഷയമാണ് നമ്മൾ ചിന്തിക്കും. വേർപിരിയാൻ വേണ്ടിയിട്ട് നമ്മൾ അമൽ ചെയ്യാൻ പാടുണ്ടോ? രണ്ടു പേരെ പിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ദിക്റു ചൊല്ലാൻ പാടുണ്ടോ? അതിനു വേണ്ടിയിട്ടുള്ള മറ്റു അമലുകൾ നമ്മൾ സ്വീകരിക്കാൻ പാടുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. എന്നാൽ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം, വേർപിരിയുക അല്ലെങ്കിൽ രണ്ട് പേരെ വേർപിരിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ രണ്ട് പേർ വേർപിരിയാൻ വേണ്ടി ആഗ്രഹിക്കുക എന്നുള്ളത്, ഹറാമായ സന്ദർഭങ്ങളുണ്ട്, അതുപോലെ ഹലാലായ സന്ദർഭങ്ങളുണ്ട്, ഖൈറായ സന്ദർഭങ്ങളുണ്ട്, അങ്ങനെ പിരിക്കൽ നിർബന്ധമാകുന്ന സന്ദർഭങ്ങളും ഉണ്ട് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഉദാഹരണങ്ങൾ പറയുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാകും. അതായത്, നല്ല രൂപത്തിൽ ഒരു ഭാര്യയും ഒരു ഭർത്താവും സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ അവർ വേർപിരിയാൻ വേണ്ടി ആഗ്രഹിക്കുക എന്നുള്ളത്, കുശുമ്പ് കാണിക്കുക എന്നുള്ളത്, അത് പിശാചിൻ്റെ സ്വഭാവമാണ്. സിഹ്റിൻ്റെ ആയത്ത് പറഞ്ഞ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ ഒരു വിഷയമുണ്ട്. എന്താണ് അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞു, ഭാര്യയെയും ഭർത്താവിനെയും വേർപിരിക്കുക എന്നുള്ളത് സിഹ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. സിഹ്റിൻ്റെ വിഷയത്തിൽ വളരെ ഹൈലൈറ്റായിട്ട് കാണപ്പെടുന്ന
പഠിപ്പിക്കപ്പെട്ട ഈ ഭൂമിയിലേക്ക് അള്ളാഹു ഇറക്കിയ ഒരു വിഷയമാണ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വെറുപ്പിരിക്കുക എന്നുള്ള ആ ഒരു സിഹറിന്റെ പ്രവർത്തനം. അത് പിശാചിന്റെ പ്രവർത്തനമാണ്. അങ്ങനെ ആഗ്രഹിക്കുക, നല്ല രൂപത്തിൽ അങ്ങനെ പോകുന്ന ആളുകളെ വേർപിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, ആഗ്രഹിക്കുക എന്നുള്ളത് അതൊരു ഹറാമായ വിഷയം തന്നെയാണ്. എന്നാൽ വേർപിരിയൽ അല്ലെങ്കിൽ വേർപിരിക്കൽ, ഇവരൊന്ന് വേർപിരിഞ്ഞ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ന് ചിന്തിക്കുന്നതും ആഗ്രഹിക്കുന്നതും അനുവദനീയമായ സന്ദർഭങ്ങളുണ്ട്, ഖൈറായ സന്ദർഭങ്ങളുണ്ട്, നിർബന്ധമായ സന്ദർഭങ്ങളുണ്ട്. ഉദാഹരണങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, നമ്മൾ അവരെ പൊന്നുപോലെ വളർത്തിയതാണ്. ഒരു രോഗം വരുന്നത് അവർക്ക് നമുക്ക് സങ്കടമാണ്. അവർക്കൊരു ജലദോഷം വന്നാൽ പോലും നമുക്ക് സഹിക്കൂല. അവർക്ക് ഭക്ഷണം കൊടുത്ത്, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ പഠനം, അവരുടെ വസ്ത്രം, അവരുടെ ആനന്ദം, വിനോദം, ഇങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ രക്തം ചോര നീരാക്കിയിട്ട് നമ്മൾ പണിയെടുത്ത് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി പ്രവാസികൾ മക്കൾക്ക് വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത്. അങ്ങനെ കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ടുവരുന്ന മക്കൾ, ആ മക്കൾ നമ്മുടെ സ്വപ്നത്തിനും നമ്മുടെ ആഗ്രഹത്തിനും അപ്പുറമുള്ള തരം താഴ്ന്ന ബന്ധങ്ങളിലേക്ക് പോകുമ്പോൾ, അതായത് നമ്മൾ അത്യാവശ്യ സാമ്പത്തിക സ്ഥിതി നേടിയെടുത്തു, നമ്മുടെ മക്കളെ ഒരു വേദന പോലും അറിയാതെ അവൾ ആഗ്രഹിക്കുന്നതൊക്കെ മേടിച്ചു കൊടുത്ത് അവളിങ്ങനെ വളർത്തിക്കൊണ്ടു വരുമ്പോൾ, വളരെ തരം താഴ്ന്ന ജോലിയുള്ള അല്ലെങ്കിൽ നമ്മോട് സാമ്പത്തികമായി പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്ത, ഒരു നിലക്കും കഴിയാത്ത എൻ്റെ മകൾ കഷ്ടപ്പെടും, എൻ്റെ മകൾ കണ്ണീര് കുടിക്കും ഇവനെ കിട്ടിയാൽ എന്ന ഒരു അവസ്ഥയിലേക്ക്, അങ്ങനെയുള്ള ബന്ധങ്ങളിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ പോകുമ്പോൾ, മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഈ ബന്ധമൊന്ന് വേർപിരിഞ്ഞ് കിട്ടിയെങ്കിലെന്ന് ആഗ്രഹിക്കൽ അനുവദനീയമായൊരു സന്ദർഭമാണ്. അതുപോലെ പല നിലക്കും പൊരുത്തപ്പെടാത്ത രൂപത്തിലുള്ള ബന്ധങ്ങൾ, തറവാടിത്തത്തിൻ്റെ വിഷയത്തിലോ ആത്മീയതയുടെ വിഷയത്തിലോ അങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ നമ്മോട് യോജിക്കാത്ത ബന്ധങ്ങളിലേക്ക് പോകുമ്പോൾ, ആ ബന്ധമൊന്ന് വേർപിരിഞ്ഞ് കിട്ടിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നത് ഖൈറായ സന്ദർഭമാണ്. അതുപോലെ വേർപിരിഞ്ഞ് കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിക്കൽ നിർബന്ധമാകുന്ന സന്ദർഭമുണ്ട്. അത് അന്യ മതസ്ഥരുമായി വിവാഹം കഴിക്കുമ്പോഴാണ്. നമ്മുടെ ഈമാനിനെ തന്നെ ബാധിക്കുന്ന രൂപത്തിലുള്ള ബന്ധങ്ങളിലേക്ക് പോകുമ്പോൾ, നമുക്ക് നരകം നിർബന്ധമാകുന്ന, സ്വർഗം നിഷിദ്ധമാകുന്ന രൂപത്തിലുള്ള ബന്ധങ്ങളിലേക്ക് പോകുമ്പോൾ, ഈ ബന്ധം എങ്ങനെയെങ്കിലും അവസാനിച്ച് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കൽ നിർബന്ധമാകുന്ന ഒരു സന്ദർഭമാണ്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യാം, ബന്ധങ്ങൾ വേർപിരിക്കാനുള്ള അമലുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം, അങ്ങനെയുള്ള ദിക്റുകൾ നമുക്ക് ചൊല്ലാം, ആയത്തുകൾ നമുക്ക് ചൊല്ലാം, സൂറത്തുകൾ നമുക്ക് ചൊല്ലാം, മറ്റു ആത്മീയമായ പരിഹാര മാർഗങ്ങൾ നമുക്ക് തേടാം. ഇതൊക്കെ ചെയ്യൽ അനിവാര്യമാകുന്ന അല്ലെങ്കിൽ ഹയറാകുന്ന അല്ലെങ്കിൽ അനുവദനീയമാകുന്ന ഘട്ടങ്ങളാണ് നമ്മൾ വിശദീകരിച്ചത്. അക്കൂട്ടത്തിൽ ഒരുപാട് ആത്മീയ പരിഹാര മാർഗങ്ങൾ നമുക്ക് വിശദീകരിക്കാനുണ്ട്. വേർപിരിക്കാനുള്ള അമലിൻ്റെ വിഷയത്തിൽ ധാരാളം അമലുകൾ, ധാരാളം മാർഗങ്ങൾ ആത്മീയപരമായിട്ട് തന്നെ നമുക്ക് സ്വീകരിക്കാനുണ്ട്. ആത്മീയപരമായി റബ്ബിൻ്റെ സഹായം ചോദിക്കുക എന്നല്ലാതെ നമുക്ക് വേറൊരു മാർഗമല്ല. ഇന്ത്യ എന്നല്ല, ഏത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ്. ഏതൊരുത്തനും അവൻ ആഗ്രഹിക്കുന്നവളുടെ കൂടെ, അല്ലെങ്കിൽ ഏതൊരുത്തിക്കും അവൾ ആഗ്രഹിക്കുന്നവൻ്റെ കൂടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പം നിയമപരമായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ആത്മീയമായി റബ്ബിൻ്റെ സഹായം തേടുക എന്നുള്ളത് മാത്രമാണ്. അങ്ങനെ റബ്ബിൻ്റെ സഹായം തേടുന്ന മാർഗങ്ങൾ, ആത്മീയമായ മാർഗങ്ങൾ, ആത്മീയമായ ടിപ്സുകളിൽ നിന്ന് ഒരേ ഒരു ടിപ്സ് നമ്മൾ ഇന്ന് പരിചയപ്പെടുകയാണ്. മറ്റുള്ളതിലേക്കൊന്നും ഇപ്പം നമ്മൾ പ്രവേശിക്കുന്നില്ല. ഇൻഷാല്ലാ വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതലായിട്ട് വിശദമായിട്ട് നമുക്ക് ആ വിഷയങ്ങളെക്കുറിച്ച് പരിചയപ്പെടാം. ഇപ്പം നമ്മൾ പഠിക്കുന്നത് പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ അത്ഭുതകരമായ രണ്ട് ഇസ്മുകളാണ്. കാരണം നമുക്കറിയാം അസ്മാഉൽ ഹുസ്ന എന്നുള്ളത് വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഊഹു ബിഹാ, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്താൽ പെട്ടെന്ന് ഉത്തരം കിട്ടുമെന്നാണ്. എങ്ങനെയാണ് അസ്മാഉൽ ഹുസ്നയെ കൊണ്ട് ദുആ ചെയ്യുക എന്ന് പറഞ്ഞാൽ, അസ്മാഉൽ ഹുസ്ന കൊണ്ട് ദുആ ചെയ്യുന്നൊരു രൂപമാണ്. നമ്മൾ അതിലെ ഇസ്മുകൾ, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച അനുയോജ്യമായ ഇസ്മുകൾ ഉച്ചരിക്കുക എന്നുള്ളത്. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ഹറാമായ ബന്ധങ്ങളിലേക്ക് പോകുമ്പോൾ അവരെ വേർപിരിക്കാൻ വേണ്ടി നമ്മൾ ചൊല്ലേണ്ടുന്ന, ഏറെ ഫലം കിട്ടുന്ന ഒരു ഇസ്മാണ്. യാ കഹാറു യാ ജബ്ബാറു യാ അല്ലാ, യാ കഹാറു യാ ജബ്ബാറു യാ അല്ലാ എന്നുള്ള ഇസ്മ. യാ കഹാറു
യാ അല്ലാ, യാ ജബ്ബാറു യാ അല്ലാ എന്നും ചൊല്ലാം, അല്ലെങ്കിൽ യാ ഖഹാറു യാ ജബ്ബാറു യാ അല്ലാ എന്നും ചൊല്ലാം, അല്ലെങ്കിൽ യാ ഖഹാറു യാ അല്ലാ, യാ ഖഹാറു യാ അല്ലാ, യാ ഖഹാറു യാ അല്ലാ എന്ന് അധികരിപ്പിച്ച്, അതുപോലെ യാ ജബ്ബാറു യാ അല്ലാ, യാ ജബ്ബാറു യാ അല്ലാ, യാ ജബ്ബാറു യാ അല്ലാ എന്നൊക്കെ അധികരിപ്പിക്കാം. അതിന് പറ്റിയ ഈ രൂപത്തിലുള്ള ഒരു ആത്മീയ പരിഹാര മാർഗം നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന അത്ഭുതകരമായൊരു ഇസ്മാണ് നമ്മൾ പരിചയപ്പെടുന്നത്. രണ്ട് ഇസ്മുകൾ യാ ഖഹാറു യാ ജബ്ബാറു, മറ്റുള്ള വിഷയങ്ങളിലേക്ക് ഒന്നും നമ്മൾ പ്രവേശിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയുടെ മഹത്വം മനസ്സിലാക്കാനും അതിൻ്റെ ഇസ്മുകൾ ഉപയോഗിക്കാനും ആ ഇസ്മുകൾ ഉപയോഗിക്കേണ്ടുന്ന രൂപത്തിൽ ഉപയോഗിക്കാനും അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ രൂപത്തിലുള്ള ആത്മീയ പരിഹാര മാർഗം തേടുന്നവർ ഈ രണ്ട് ഇസ്മുകൾ മാക്സിമം അധികരിപ്പിച്ച് അള്ളാഹുവോട് സഹായം ചോദിക്കുക, അള്ളാഹുവോട് ദുആ ചെയ്യുക. അള്ളാഹു പരിഹാരം തരും. അനാവശ്യമായ ഖൈറല്ലാത്ത ബന്ധങ്ങളിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ എത്തിക്കാതിരിക്കട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട, നമ്മുടെ കണ്ണിന് കുളിർമയേകുന്ന അള്ളാഹു നമുക്ക് നൽകിയ സമ്മാനങ്ങളെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.